So that the cube of any integers is the form of 7x or 7x plus or minus 1. ആദ്യം നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിവിഷൻ അൽഗ്രിതം വെച്ചിട്ട്. അതിൽ നമുക്കറിയുന്ന കാര്യമാണ്, അതിൽ ബി എന്താ, ബി എന്ന് പറഞ്ഞാൽ സെവൻ ആയിട്ട് എടുക്കാം. നമുക്കിതിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ക്യൂവിനെ പ്ലേസിൽ ഇവിടെ കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെന്ന് എഴുതാം, ഇത് ബി ഈക്വൽ ടു സെവൻ ആണെന്ന് എഴുതാം. ബി ഈക്വൽ ടു സെവൻ ആണ്. ഇതിൻ്റെ റിമൈൻഡർ, നമ്മൾ റിമൈൻഡർ എടുക്കുമ്പോൾ സീറോ മുതൽ ഇവിടെ ഇതുവരെ എടുക്കണം, സീറോ മുതലാണ് എടുക്കേണ്ടത്. അപ്പോൾ സീറോ മുതൽ നമ്മൾ എടുക്കുമ്പോൾ സീറോ ഡിവൈഡ് സെവൻ ചെയ്യുമ്പോൾ സീറോ, വൺ ഡിവൈഡ് സെവൻ ചെയ്യുമ്പോൾ വൺ റിമൈൻഡർ, ഇനി ടു ഡിവൈഡ് സെവൻ ചെയ്യുമ്പോൾ ടു, അങ്ങനെ ആണ് റിമൈൻഡർ എടുക്കുക അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഏത് വരെ വരും, സിക്സ് വരെ വരും റിമൈൻഡർ. പിന്നെ സെവൻ ചെയ്യുമ്പോൾ സെവൻ ബൈ സെവൻ റിമൈൻഡർ ഇല്ല, സീറോ തന്നെ, അപ്പോൾ സീറോ. എയ്റ്റ് ചെയ്യുമ്പോൾ റിമൈൻഡർ വൺ. അപ്പോൾ ആ ഓർഡറിൽ പിന്നെ എന്ത് ചെയ്യില്ല, സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെ വരുള്ളൂ, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരും. സിക്സ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സീറോ വൺ ടു ത്രീ ചെയ്ത് നോക്കുക. എട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കൂ, എട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ടു എന്നാണ് കിട്ടുക. എട്ട് ടു അല്ല വൺ, ഓക്കെ, സെവൻ സീറോ അല്ലേ, അപ്പോൾ എട്ട് വൺ, അങ്ങനെ റിമൈൻഡർ വൺ ആണെന്ന് കിട്ടുക. അപ്പോൾ അങ്ങനെ നമുക്ക് നയൻ ചെയ്താൽ ടു എന്ന് കിട്ടും റിമൈൻഡർ. നയൻ കൊണ്ട് അരിച്ച സെവൻ ചെയ്ത് കഴിഞ്ഞാൽ ടു റിമൈൻഡർ വരും, അങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സീറോ സെവൻ ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് ആറ് എന്ന് പറയുന്നത് സീറോ മുതൽ സിക്സ് വരെ. ഇനി ഫൈവ് ആണെങ്കിലോ ഫോർ വരെ, ഒന്ന് കുറഞ്ഞിട്ട്. അപ്പോൾ എ ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്, എ ഈക്വൽ ടു ആ ബി ക്യു പ്ലസ് ആർ എന്ന് എഴുതാം. ബി ക്യു പ്ലസ് ആർ എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ സെവൻ ആണ്. അപ്പോൾ നമ്മളവിടെ സെവൻ ക്യൂവിൻ്റെ പ്ലേസിൽ കെ എന്ന് കൊടുക്കാം. റിമൈൻഡർ ഏതുവരെ വരാം, സിക്സ് വരെ എഴുതാം. ഓക്കെ, ആറിൻ്റെ പ്ലേസിൽ നമ്മൾ സിക്സ് വരെ ചെയ്താൽ അതിന് ശേഷം ഓരോന്നും ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസ് സെവൻ കെ ആണ്, സെവൻ കെ ക്യൂബ് ചെയ്യുക, സെവൻ കെയുടെ ക്യൂബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെവൻ കെ കിട്ടും. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. ആദ്യം ഇതിൻ്റെ സെവൻ കെയുടെ ക്യൂബ് ചെയ്യുമ്പോൾ സെവൻ ക്യൂബ് എയ്റ്റ് ക്യൂബ് ഈക്വൽ ടു സെവൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ക്യൂ സെവൻ ക്യൂബ് എന്നാണ്, അപ്പോൾ സെവൻ സ്ക്വയർ കെ ക്യൂബ് ഈക്വൽ ടു ഈ ടേമിനെ മൊത്തം നമ്മൾ കെ എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്തത് കൂടി പറയാം, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതേ രീതിയിലാണ്. ലാസ്റ്റത്തും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെവൻ കെ പ്ലസ് വൺ വൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ കെ ക്യൂബ് എന്ന് വെച്ചാൽ ഇക്വേഷനിൽ കൊടുക്കുക, എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ ഡബിൾ എസിലെ സെവൻ കെ ബി ഡബിൾ എസിലെ വൺ, അതിട്ടിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ണിൽ തന്നെ വരും, ഈ വണ്ണിന് ഇവിടെ നിർത്താം, ബാക്കി ടേംസിൽ നിന്ന് കെ ഏഡ് സെവനെ പുറത്തേക്ക് എടുക്കാം. സെവൻ കെ പ്ലസ് വൺ എന്നല്ലേ, ഇത് മൊത്തം കെ ഏഡ് കൊടുക്കുക, അത്രേ ചെയ്തിട്ടുള്ളൂ. ഈ ഇതിൽ നിന്ന് സെവനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ ബാക്കി വരുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കെ എന്ന് കൊടുത്തു. അപ്പോൾ സെവൻ കെ പ്ലസ് വണ്ണ് സെവൻ കെ പ്ലസ് വണ്ണ് വരുത്തേ വേണ്ടു, അത്രേ വേണ്ടു. നമ്മൾ സെവൻ കെ പ്ലസ് ടു സോൾവ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുക, ക്യൂബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് എയ്റ്റിനാണ് വരിക. എയ്റ്റിനെ എങ്ങനെ എഴുതാം, സെവൻ പ്ലസ് വൺ എന്ന് എഴുതാം. ഈ ഭാഗമൊക്കെ സെയിം ആട്ടോ, ഒരു മാറ്റവും, അവിടെ ടു വണ്ണിൻ്റെ പ്ലേസിൽ ടു വരും, വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഇൻറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാം, ഞാൻ ഇൻറ്റ് ചെയ്യാതെ എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ എയ്റ്റ് എന്ന് കിട്ടും, സെവൻ പ്ലസ് മീൻസ് ടു ക്യൂബിനെ എയ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ സെവൻ പ്ലസ് വൺ എന്ന് എഴുതാം. വണ്ണ് വരുന്ന രീതിയിൽ കിട്ടണമെന്നല്ലേ പറഞ്ഞത്, ഒന്നെങ്കിൽ സെവൻ കെ പ്ലസ് വൺ അല്ലെങ്കിൽ മൈനസ്. അപ്പോൾ പ്ലസ് ആണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി ഇതിനൊക്കെ കോമൺ ആയിട്ട് കെനെ പുറത്തേക്ക് എടുത്താൽ പ്ലസ് വൺ, സെവൻ കെ പ്ലസ് വൺ എന്ന് കിട്ടും. അതുപോലെ ക്യൂബ് ത്രീ ചെയ്യുക, അതേ രീതിയിൽ തന്നെ. അപ്പോൾ ത്രീ ക്യൂബ് എന്ന് വരും, ത്രീ ക്യൂബിനെ ട്വൻറ്റി സെവൻ എന്ന് എഴുതാം, ട്വൻറ്റി സെവൻ എന്ന് എഴുതാം. ട്വൻറ്റി സെവനെ എങ്ങനെ എഴുതാം, സെവൻ ഇൻറ്റു ഫോർ ചെയ്താലാണ് നമുക്ക് ട്വൻറ്റി എയ്റ്റ് കിട്ടുക. ട്വൻറ്റി സെവൻ കിട്ടില്ല, ട്വൻറ്റി എയ്റ്റ് എന്ന് കിട്ടുക. അപ്പോൾ ഒന്ന് കൂടുതലാണ്, സെവൻ ട്വൻറ്റി സെവനേക്കാൾ ഒന്ന് കൂടുതലാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക, നമുക്ക് ട്വൻറ്റി എയ്റ്റ് മൈനസ് വണ്ണ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ട്വൻറ്റി സെവൻ കിട്ടും. സെവൻ്റെ മൾട്ടിപ്പിൾ വരണം ഈ ഭാഗത്ത്. അപ്പോൾ ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് മൾട്ടിപ്പിൾ അല്ലേ, പക്ഷേ നമുക്കൊന്ന് ആലോചിക്കണം, ഇവിടെ ഒന്നെങ്കിൽ മൈനസ് വൺ അല്ലെങ്കിൽ പ്ലസ് വൺ ആണ് വരുന്നത്. അപ്പോൾ മൈനസ് വൺ വരുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഇതിൽ നിന്ന് എല്ലാതും കോമൺ ആയിട്ട് സെവനെ പുറത്തേക്ക് എടുത്താൽ ട്വൻറ്റി എയ്റ്റിൻ്റെ ട്വൻറ്റി എയ്റ്റ് ബൈ സെവൻ ഫോർ. അപ്പോൾ ഈ ടേം മൊത്തം കെ ആയിട്ട് കൊടുത്തു, സെവൻ കെ മൈനസ് വൺ എന്ന് കിട്ടും. അതേപോലെ ഫോർ ചെയ്യുക, ഫോറിൻ്റെയും ഇതേ രീതി തന്നെ. അപ്പോൾ നമുക്ക് ഫോർ ക്യൂബ് എന്ന് വരും, ഫോർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി അല്ല സിക്സ്റ്റി ഫോർ ആണ്. സിക്സ്റ്റി ഫോറിനെ നമുക്ക് സിക്സ്റ്റി ത്രീ വരുന്ന രീതിയിൽ എഴുതാം, എന്ന് വെച്ചാൽ സെവൻ ഇൻറ്റു
7 into 9 is 63. 64 is 64. Appo nammal nartha idu pole 63 plus 1 cheya 1 1 endayalum varanam balance appo 1 enna reethiyil cheya nittu idil nellaadum 7 common aayittu porathik edukka verunu cheedittilla appo namukku 7k plus 1 enna reethiyil edan pattum adupole 5 cheya 5 cube nu varum 5 cube nu parayappo 125 എന്ന് കിട്ടും 125 നമുക്ക് എന്ത് ചെയ്യില്ല മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടില്ല 7 × 18 ചെയ്യുമ്പോൾ 126 എന്നാണ് കിട്ടുക 126 എന്നാണ് കിട്ടുക മൈനസ് 1 എന്നുള്ള രീതിയിലല്ലേ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് ഈ ടേം കിട്ടുമല്ലോ മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് 1 എന്നാണ് വരേണ്ടത് നിങ്ങൾ അത് ആലോചിക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം ഇത് മൊത്തം നമ്മൾ ഇങ്ങോട്ട് എടുക്കണം ഇതിൽ നിന്ന് 7നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 18 എന്ന് എഴുതാം മൈനസ് 1 അപ്പോൾ 7 ഇതിനെ മൊത്തം കെ എന്ന് കൊടുക്കാം 7k-1 അതേപോലെ 6നെയും ചെയ്യാം ക്യൂബ് ചെയ്യുമ്പോൾ 6 ക്യൂബ് ലാസ്റ്റ് വരും ബാക്കി ഒരു മാറ്റവും ഇല്ല കേട്ടോ ഈ 5 ഈ മീൻസ് 5 ഉള്ളതൊക്കെ 6 വരും വേറെ വ്യത്യാസമൊന്നുമില്ല ഇക്വേഷനിൽ കൊടുക്കുക ഇക്വേഷനിൽ കൊടുക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ 6 ക്യൂബ് എന്ന് വരും 6 ക്യൂബിനെ നമുക്ക് 216 എന്ന് കിട്ടുക 216 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടില്ല 217 എന്ന് കിട്ടുക അത് 7 × 31 ചെയ്യുമ്പോൾ നമുക്ക് 217 എന്ന് കിട്ടുക ഇത് നല്ല അതൊന്നും കോമൺ ആയിട്ട് 7 പുറത്തേക്ക് എടുക്കുന്നു അപ്പോൾ നമുക്ക് 31 എന്ന് ഇവിടെ എഴുതാം അല്ലേ അപ്പോൾ 7k-1 ഇത് നല്ലതും 7 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണേ അപ്പോൾ നമുക്ക് 7 ക്യൂബ് മാറിയിട്ട് 7 സ്ക്വയർ വരും അതുപോലെ 7 സ്ക്വയർ മാറിയിട്ട് 7 വരും ഇവിടെ 7 ഉണ്ട് അപ്പോൾ 7 പോയി കഴിഞ്ഞാൽ 3k മാത്രമേ ഇവിടെ വരുള്ളൂ ഇവിടെ 217 ആയിരുന്നു അതിൽ നിന്ന് 7 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 31 ആവും എന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്യാന്നുള്ള അർത്ഥം -1 അപ്പോൾ നമുക്ക് 7k-1 എന്ന് കിട്ടും ഹെൻസ് ദ സ്ക്വയർ ഓഫ് എനി ഇൻറ്റീജേഴ്സ് ഈസ് ദ ഫോം 7k or 7k+(-7, 1) എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ എഴുതാനും പറ്റും അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ